ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് പറയാൻ പോകുന്നത് 2020 കേരള ബിൽഡിംഗ് റൂൾസിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ചാണ്. അതിൽ ഒന്ന് മഴവെള്ള സംഭരണിയാണ്. മഴവെള്ള സംഭരണി 5 സെൻറ്റിൽ താഴെ ഭൂമിയിൽ നിർമ്മിക്കുന്ന വീടുകളെയും 300 ചതുരശ്ര മീറ്ററിൽ താഴെ വിസ്തൃതിയുള്ള വീടുകളെയും ഒഴിവാക്കിയിട്ടുണ്ട്. മറ്റൊന്ന് തറ വിസ്തീർണ അനുപാതമാണ്. സ്ഥലത്തിനനുസരിച്ച് കെട്ടിടത്തിന് എത്ര വിസ്തീർണം ആകാമെന്നതിന് അനുപാതമാണ് ഇത്. ഈ തറ വിസ്തീർണ അനുപാതം കണക്കാക്കുന്നത് നിർമ്മിത വിസ്തൃതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു, അതായത് ബിൽട്ടപ്പ് ഏരിയയുടെ അടിസ്ഥാനത്തിലായിരുന്നു. അത് മാറ്റി പഴയ റൂൾസിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഉള്ളൊരു മാറ്റം, നമ്മൾ ബിൽഡിംഗ് നിർമ്മിക്കുമ്പോൾ 4 വശങ്ങളിലും ഒഴിച്ചിടുന്നത് മുൻപുണ്ടായിരുന്നത് ആവറേജ് എന്നൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ തൊട്ട് മുമ്പായിട്ട് വന്നതിൽ അവർ ആവറേജ് ഒഴിവാക്കി ഫിക്സഡ് സെറ്റ് ബാക്ക് ആയിരുന്നു പറഞ്ഞിരുന്നത്. 2020 വന്ന പുതിയ നിർദ്ദേശത്തിൽ ഈ സെറ്റ് ബാക്ക് ആവറേജ് എന്ന ഓപ്ഷനിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. മറ്റൊന്ന്, 18,000 m² ഇതിൽ മറ്റൊരു മാറ്റം വരുത്തിയത്, 18,000 m² കൂടുതൽ വിസ്തീർണമുള്ള സ്ഥാപനങ്ങൾക്ക് 10 മീറ്ററായിരുന്നു എൻട്രൻസ് ആവശ്യമുണ്ടായിരുന്നത്. അത് നിലവിൽ 8 മീറ്ററായി കുറച്ചിട്ടുണ്ട്. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഉത്തരവാണ്, 1,000 കോഴികൾ, 20 പശുക്കൾ, 50 ആടുകൾ എന്നിവയെ വളർത്തുന്നതിന് ആ വളർത്തുന്ന കെട്ടിടത്തിന് പെർമിറ്റിൻ്റെ ആവശ്യം ഇല്ല. മുൻപ് 100 ഒക്കെ ആയിരുന്നു കോഴികൾ ലൈസൻസ് ഇല്ലാതെ പെർമിറ്റ് ഇല്ലാതെയൊക്കെ വളർത്താൻ കഴിഞ്ഞത്, ഇപ്പോൾ ഇത് 1,000 ആക്കി മാറ്റിയിട്ടുണ്ട്.